Hello, my dear friends. Welcome back. Welcome back to International Reaction of BB5 Malayalam. Airtel 5G and Maruti Suzuki presents, co-powered by Swayambhara Sales, Amrithaveni and Pril Alexa, Big Boss Battle of Originals. Angane, Lalatan, Japanil ninnum ethirikkunnu, ettavum adhigam ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നു. അതെ, ഒമർ ലുലുവും സെറീനയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ സെറീന ഔട്ടായി. അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി റൂമിലോട്ട് പോയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏറെക്കുറെ വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നുള്ളതാണ്. ഒമർ ലുലുവും സെറീനയും തമ്മിൽ അതിവാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു നടന്നത് പുറത്താവുന്നത് ആരാണെന്ന കാര്യത്തിൽ. സോ അതിൽ സെറീന വിജയിച്ചു. അദ്ദേഹം നാളെ 1:30 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സെറീന സാഗർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ വിഭാഗം ബിഗ് ബോസ് പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടും സങ്കടത്തിൻ്റെ ആഴ കടലിലോട്ട് തള്ളിയിടുന്ന രീതിയിലുള്ള ഒരു വീക്ഷണമാണ് നടന്നിരിക്കുന്നത്. മറ്റൊരു പക്ഷേ സെറീന സാഗർ കോംബോ ഇഷ്ടപ്പെടാതിരുന്നവർക്ക്, അതൊരു ഇറിറ്റേഷനായി തോന്നിയവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും എന്നാണ് പറയാനുള്ളത്. ഇനി ഇന്നലത്തെ എപ്പിസോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്ക്കുള്ള നോമിനേഷനിൽ അഖിൽമാരാറുടെ പേര് ഉൾപ്പെടുത്തിയില്ല. സോ അഖിൽമാരാറ് വളരെയധികം എന്താ പറയുക നീരസം കാണിക്കുന്നുണ്ട്. സി അദ്ദേഹം ഒരു ചെറിയൊരു അധികാരമോഹിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ഒരാളാണ്. സോ അദ്ദേഹം ഒരു ചെറിയൊരു അധികാരമോഹിയാണ്. അദ്ദേഹം രണ്ടുവട്ടം ക്യാപ്റ്റനായ ആളാണ്. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹം ക്യാപ്റ്റനാവാൻ വേണ്ടി നല്ല രീതിയിൽ ഇല്ലെങ്കിൽ കൂടി അദ്ദേഹം നല്ല രീതിയിൽ മത്സരിച്ച്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഒന്നോ രണ്ടോ പേര് മാത്രമേ നോമിനേറ്റ് ചെയ്തുള്ളൂ. സോ അദ്ദേഹത്തിന് വലിയ നീരസം ഉണ്ടാകുന്നു. ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ നീരസത്തിന് അർത്ഥമുണ്ട്. കാരണം എത്ര തവണ ക്യാപ്റ്റനായി എന്നുള്ളതൊരു മാനദണ്ഡമല്ല. ആ ഒരു ടാസ്കിൽ, ക്യാപ്റ്റൻസി ടാസ്കിൽ നോമിനേഷൻ ചെയ്യാനുള്ള മാനദണ്ഡം അദ്ദേഹം എത്ര നന്നായി കളിച്ചു എന്നുള്ളതാണ്. അവസാനം വരെ അദ്ദേഹമാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തെ തന്നെ നോമിനേറ്റ് ചെയ്യണം. അദ്ദേഹം രണ്ടുവട്ടം വന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇനി വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തുന്നത് ഒട്ടും ശരിയായി എനിക്ക് തോന്നിയില്ല. അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു. അത് വളരെ ഒരു മോശമായ ഒരു സമീപനമായാണ് തോന്നിയത്. അതിനിടയിൽ ജുനൈസും സാഗറും ഒക്കെ പരാതി പറയുന്നുണ്ട് തങ്ങൾക്കും ക്യാപ്റ്റനാണോന്ന് ആഗ്രഹമുണ്ട്, തങ്ങൾ ഡിസർവ് അല്ലേന്ന്. ഡിസർവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഗെയിമിലൂടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അത് കാണിക്കാൻ പറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ക്യാപ്റ്റനാവാൻ സാധ്യമല്ല. എൻ്റെ മെയിൻ കാരണം അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ നമുക്ക് ഷിജുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷിജു, വിഷ്ണു, അനു ക്യാപ്റ്റൻസി ടാസ്ക് മത്സരത്തിൽ വിഷ്ണു കുറച്ചൊന്ന് സ്ലോയിൽ കളിച്ചു എന്നൊരു ഫീല് തോന്നുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ക്യാപ്റ്റനാവാൻ വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് വിഷ്ണു മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. എന്നാലും പക്ഷേ വിഷ്ണു കുറച്ചൊന്ന് സ്ലോ ആയി കളിച്ചു എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒമർ ലുലുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒമർ ലുലുവിന് വാണിങ് കിട്ടി എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ലാസ്റ്റ് വാണിങ് കിട്ടി, കക്കൂസ് പൊളിച്ചതിന് ലാസ്റ്റ് വാണിങ് കിട്ടി. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കക്കൂസ് പൊളിക്കുന്നത്. കക്കൂസ് പൊളിച്ചത് മാത്രമല്ല, കക്കൂസ് പൊളിച്ചിട്ട് അദ്ദേഹം ജയിലിൽ പോവുകയും ചെയ്തു. സോ കക്കൂസ് പൊളിച്ച് ജയിലിൽ പോവുക എന്നുള്ളൊരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഒമർ ലുലു ചെയ്ത്. അദ്ദേഹത്തിന് വാണിങ്ങും കിട്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചധികം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് തീർത്തും സപ്പോർട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് കുറച്ചധികം പ്രേക്ഷകർ, ഒരുപക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കാം, അവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അദ്ദേഹത്തിന് വോട്ടിംഗ് കൂടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ 99% നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് സെറീനയാണ് ഔട്ടായ എന്നുള്ളതാണ്. ഒമർ ലുലു ഇപ്പോഴും ഹൗസിനുള്ളിൽ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ക്യാപ്റ്റനായ ഷിജുചേട്ടൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഷിജുചേട്ടനെ ഒരു വട്ടമെങ്കിലും ക്യാപ്റ്റനായി കാണണമെന്ന് പേഴ്സണലി നമ്മൾ ആഗ്രഹിച്ചിരുന്നു. കാരണം പുള്ളി അത്രയും എന്താ പറയുക സീനിയറായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ക്യാപ്റ്റനായി കാണണമെന്ന് പേഴ്സണലി ആഗ്രഹിച്ചിരുന്നു. തരക്കേടില്ലാത്ത ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ മാരാര്, വിഷ്ണു ആ ഒരു കോംബോയിൽ നിന്നുകൊണ്ട് കുറച്ചൊരു സേഫ് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയറായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ തോന്നുന്നത്. ഇനി മുന്നോട്ട് പോകും തോറും അദ്ദേഹത്തിന് അത് വലിയൊരു ഭീഷണിയാവും. കാരണം നമുക്കറിയാം ബിഗ് ബോസിൻ്റെ ഒരു രീതി, ഒഴിഞ്ഞൊഴിഞ്ഞ് പോകും തോറും ഏറ്റവും ഫ്രണ്ട്സായി നിൽക്കുന്നവർ തന്നെ ശത്രുക്കളായി മാറേണ്ട ഒരു സ്ഥിതി വരും. സോ അത്തരം ഒരു ഘട്ടത്തിലോട്ട് ഗെയിം കടക്കുമ്പോഴത്തേനും ഈ പറഞ്ഞ ഗ്രൂപ്പെല്ലാം സ്പ്ലിറ്റായി മാറി ഇവർ തമ്മിൽ വലിയൊരു എന്താ പറയുക സംഘർഷം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ രീതിയിൽ ഗ്രൂപ്പ് പോവുകയാണെങ്കിൽ. സോ ഇത്തവണ എനിക്ക് തോന്നുന്നത് ഷോഭ ഒഴികെ വേറെ ആരും ഫൈനൽ ഫൈവിൽ ലേഡീസ് വരാൻ ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഈ പറഞ്ഞ പോലെ മാരാര്, വിഷ്ണു, ശോഭ, മിഥുൻ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യത്തിലാണ് ചെറിയ ഡൗട്ടുള്ളത്. മിഥുന് വാണിംഗ് വല്ലതും കൊടുക്കും അല്ലെങ്കിൽ മിഥുനെ പുറത്താക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫിസിക്കൽ ടാസ്കിനിടയിലുള്ള ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ മിഥുനെ പുറത്താക്കാൻ ചാൻസ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മിഥുൻ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർ തന്നെയാണ്. സോ ഫൈനൽ ഫൈവിൽ എന്തായാലും ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ പറഞ്ഞോണം മാരാര്, വിഷ്ണു, മിഥുൻ, അതുപോലെ തന്നെ ശോഭ, ഒരു പക്ഷേ ഷിജുചേട്ടൻ ഒക്കെ തന്നെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. മറ്റൊരു ഇൻ്റർനാഷണൽ റിയാക്ഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.